ഓരോ തരിപ്പൊന്നിലും ഒരുപോലെ പരിശുദ്ധി. പാർക്കൂർ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിദഗ്ധരായ പാചകക്കാരുടെ സേവനത്തിൽ ബ്രോസ്റ്റ്, ഷവർമ, അൽഫ, തന്തൂരി ചിക്കൻ, ഷറഫിയ വെജിറ്റേറിയൻ വണ്ടൂരിൽ ആദ്യമായി അവതരിപ്പിക്കുന്നു. തട്ടിൽ കുട്ടി ദോശ, ഷറഫിയ റെസ്റ്റോറന്റ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. കൗതുക കാഴ്ചകൾ ഒരുക്കി വണ്ടൂർ യത്തീംഖാന സ്കൂളിലെ മെഗാ എക്സ്പോ. കാഴ്ചക്കൊപ്പം വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ചൊരുക്കിയ പ്രദർശനം കാണാൻ നൂറുകണക്കിന് പേരാണ് ആദ്യ ദിവസം എത്തിയത്. ജനുവരി 28 പ്രദർശനം സമാപിക്കുക. പുരാവസ്തു പ്രദർശനം, നാണയശേഖരം, കൗതുക വാർത്തകൾ, ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മിതികൾ തുടങ്ങി വിവിധ സ്റ്റാളുകളിലായാണ് പ്രദർശനം സജ്ജീകരിച്ചിട്ടുള്ളത്. പഴങ്ങളിൽ തീർത്ത അത്ഭുത ലോകവും ഇലകളിൽ തീർത്ത മൃഗലോകവുമെല്ലാം കുട്ടികളെയും മുതിർന്നവരെയും ഏറെ ആകർഷിക്കുന്നവയാണ്. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും സെൻസർ നിയന്ത്രിത വാഹനങ്ങളുടെ മാതൃകകളും കാഴ്ചക്കാർക്കായി കാത്തിരിക്കുന്നു. പ്രശസ്ത ഫോട്ടോഗ്രാഫർ അജീബ് കോമാച്ചിയുടെ മാനുഷാദ ഫോട്ടോ പ്രദർശനം, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിരവധി തവണ ഇടം നേടിയ മനു കള്ളിക്കാടിന്റെ പ്രശസ്തമായ കൊളാഷുകളും പ്രദർശനത്തെ വേറിട്ടതാക്കി. വിനോദപ്രിയർക്കായി മജീദ് ഗുരുക്കളുടെ മാജിക്കും പാവനാടകവും പ്രദർശന നഗരിയിലുണ്ട്. സ്കൂളിലെ 4 ഹൈടെക് ആക്കി മാറ്റിയതിന്റെ ഉപയോഗ സാധ്യതകൾ കാണിച്ചു തരുന്ന വിവിധ പ്രൊജക്ടർ പ്രദർശനങ്ങളും കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി യുവാക്കളുടെ നേതൃത്വത്തിലുള്ള സർപ്പകൗതുകം എക്സ്പോയിലെ പ്രധാന ഇനമാണ്. പരിപാടിയുടെ ഭാഗമായി ആദ്യ ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ MP ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ നിറവിൽ, ഇ സത്യഭാമ, പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രഭാകരൻ, ഇ മുരളി, സംഘാടക സമിതി ചെയർമാൻ KT സലാം, പ്രധാനാധ്യാപകൻ KT അബ്ദുസമദ്, PTA പ്രസിഡന്റുമാരായ കെ അൻവർ സാദത്ത്, എ അലവിക്കുട്ടി, സി ജമാലുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഗാനമേള, ബാബു ഒലിപ്പുറം അവതരിപ്പിച്ച ഇറ്റയുടെ ഏകപാത്ര നാടകം എന്നിവ അരങ്ങേറി. നാട്ടിലുള്ള കൊയ്ച്ചണ്ടി മുയ്മം തട്ടം ഇപ്പൊ അവിടെയാണല്ലോ. അതിൽ കൂടി പോകുമ്പോണ്ട് പടച്ചോനേ ഒരു മണം, മൂക്കിന്റെ പാലം കഴിഞ്ഞോ. എന്തത്, ഒരു പട്ടി ബക്കറ്റും കടിച്ചുകൊണ്ടാണല്ലോ വരണത്. കുടുംബാസൂത്രണം നടത്തിയ വകയില് കിട്ടിയതാവും. ഇപ്പോഴതാണല്ലോ മനുഷ്യന്മാരെ ചേരി തിരിഞ്ഞുള്ള ചർച്ച. കൊല്ലണം എന്നൊരു കൂട്ടൻ വേണ്ട, ആസൂത്രണം ചെയ്താൽ മതി എന്ന് വേറെ ഉള്ളവര്. വേദനയാക്കരുത്, പീഡിപ്പിക്കരുത്.